ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വയനാട്ടിലേക്കെത്തിയത് സുരക്ഷിതമായ വിജയസാധ്യതയുള്ളൊരു മണ്ഡലമാണെന്നുള്ള പ്രചരണം കോൺഗ്രസുകാർ മാത്രമല്ല മറ്റു പലരും ആവർത്തിച്ച് പറയാറുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഏവർക്കും അറിയാവുന്നതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥിരം കുത്തകയാണെന്ന് അങ്ങനെ ഏകപക്ഷമായി പറയാവുന്നൊരിടമല്ല കേരളം ഇപ്പം കാർ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് വിഷയം വയനാട് എന്നത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക ഇടമാണ് എന്ന് കോൺഗ്രസ്സുകാർ ആവർത്തിച്ച് പറയുമ്പോൾ അത്രയൊന്നും സുരക്ഷിതമായ ഒരു ഇടമല്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലം അതിന് ശേഷം നടന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ ഫലമൊക്കെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും കോൺഗ്രസുകാർക്ക് സുരക്ഷിതമായ മണ്ഡലമാണ് വയനാട് എന്ന് തങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ള അവകാശമുണ്ട് വയനാടിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസ് എന്തൊക്കെ പ്രത്യേകമായ പരിഗണനയാണ് വയനാടിന് നൽകിയതെന്നൊരു ചോദ്യം തീർച്ചയായും ഈ അവസരത്തിൽ നമ്മൾ ഉയർത്തേണ്ടതുണ്ട് വയനാടിൻ്റെ രൂപീകരണം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നാം തീയതി ആണെന്ന് നമുക്കറിയാം അതിനുമുമ്പ് കണ്ണൂരിൻ്റെ ഭാഗമായിരുന്ന തെക്കൻ വയനാടും വടക്കൻ വയനാടും ചേർന്ന് ഈ ജില്ല രൂപീകരിക്കപ്പെടുമ്പോൾ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായ സഖാ വി കെ നയനാറായിരുന്നു വയനാട് എന്ന് പറയുന്ന ജില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ജില്ലകളിലൊന്നാണ് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആദിമവാസികൾ ഏകദേശം എട്ട് വിഭാഗത്തിൽപ്പെടുന്ന ആദിമവാസികൾ വയനാടിലെ പതിനേഴര ശതമാനം ജനസംഖ്യയിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ രാജ്യത്ത് ആദിമവാസികൾക്ക് ഏറെ എണ്ണമുള്ള ജില്ലകളിൽ മെച്ചപ്പെട്ട ഒരു ജില്ല തന്നെയാണ് വയനാട് ഇന്ത്യയിൽ ഏറ്റവും അധികം പിന്നോക്ക അവസ്ഥ അനുഭവിക്കുന്ന നൂറ് ജില്ലകളിൽ ബഹുഭൂരിപക്ഷം ജില്ലകളും ആദിവാസികളുടെ എണ്ണം കൊണ്ട് ശ്രദ്ധേയമാണെങ്കിൽ അത്തരം പിന്നോക്ക അവസ്ഥ വയനാട് അനുഭവിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ആ വയനാടിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ കോൺഗ്രസിനുള്ള പങ്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന് രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചത് ഇടതുപക്ഷമാണ് വയനാട്ടിൽ പതിനേഴോളം പ്രൊഫഷണൽസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മറ്റ് പതിനേഴ് മറ്റ് കോളേജുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഇവയിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനം കേന്ദ്രീയ വിദ്യാലയമാണ് ആ കേന്ദ്രീയ വിദ്യാലയം അവിടെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീ ദേവഗൗഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് പറഞ്ഞതിൻ്റെ അർത്ഥം വയനാടിൻ്റെ രൂപീകരണത്തിൽ കോൺഗ്രസ്സുകാരുടെ പങ്ക് എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നതിനും കോൺഗ്രസ് ഇതര മന്ത്രിസഭയ്ക്കാണ് നിർണായകമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞത് ഇനിയും വയനാട് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രതിസന്ധി ഒന്നാവിടത്തെ കർഷകർക്കുണ്ടാകുന്ന വലിയ തിരിച്ചടിയാണ് നാണ്യമുള്ള കർഷകർ റബ്ബർ കർഷകർ തേയിലയുമായി ബന്ധപ്പെട്ട് കുരുമുളകുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന കർഷകർ വലിയ തിരിച്ചടി നേരിടുമ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യയെ റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ലയായി വയനാട് അറിയപ്പെടുന്നത് ഇത്തരം കർഷകരുടെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയെടുത്തത് നമുക്കറിയാവുന്നതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഗൗരവതരമായി നടപ്പാക്കിയ ലോക ബാങ്കുമായി മറ്റുണ്ടാക്കിയ നിരവധി കരാറുകളാണ് അപ്പോൾ ലോക വ്യാപാര സംഘടനയുമായി അതിൻ്റെ ഉപവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ നിരവധി കരാറുകൾ കർഷകരുടെ ജീവിതത്തെ തന്നെ അനാഥമാക്കി ആദിവാസികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ആദിവാസികൾക്കെതിരെ നടന്ന ഏക പോലീസ് വെടിവെപ്പ് ശ്രീ എ കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് നടന്നത് രണ്ടായിരത്തി മൂന്നിൽ ആദിവാസികളുടെ സമരത്തെ അടിച്ചമർത്തുവാൻ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ വെടിവെപ്പിൽ ഒരു ആദിവാസി യുവാവ് രക്തസാക്ഷി ആകേണ്ടി വന്നു ചുരുക്കത്തിൽ വയനാടിൻ്റെ രൂപീകരണത്തിൽ വയനാടിൽ കേന്ദ്രീയ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഒക്കെ തന്നെ നിരുത്തരവാദപരമായി പെരുമാ പെരുമാറിയിട്ടുള്ള കോൺഗ്രസ് തന്നെയാണ് വയനാട്ടിലെ കർഷകരെ കണ്ണീർ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കോൺഗ്രസിൻ്റെ അധികാരം കേരളത്തിലുള്ളപ്പോഴാണ് വയനാടിൻ്റെ അഭിമാനമായ ആദിവാസികൾക്കെതിരെ വെടിവയ്പ് നടത്തി രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ശ്രീ രാഹുൽ നിങ്ങൾ ഓർക്കുക വയനാടിന് ഒട്ടേറെ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് അതിൻ്റെ ഉത്തരം ഒന്നും തന്നെയും രാഹുലിനെ സുഖിപ്പിക്കുന്നതായിരിക്കുകയില്ല